ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നുള്ളത് മൗലികാവകാശങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ടെൻത്ത് പ്രിലിമിനറിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മൗലിക അവകാശങ്ങളും നമ്മുടെ കടമകളെയും കുറിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവകാശങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ ആദ്യം പറയാൻ പോകുന്നത്. ഒന്ന്, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശങ്ങൾ എന്നിങ്ങനെ 6 മൗലികാവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 6 മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്? 1, സമത്വത്തിനുള്ള അവകാശം. 2, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ചൂഷണത്തിനെതിരായ അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശങ്ങൾ. ഇതൊക്കെയാണ് ഈ 6 വരുന്നത്. സമത്വത്തിനെന്ന് പറയുമ്പോൾ 14 മുതൽ 18 വരെയാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയാണ്. ചൂഷണത്തിനെതിരെ പറയുകയാണെങ്കിൽ 23 മുതൽ 24 വരെയാണ്. മതസ്വാതന്ത്ര്യം 25 മുതൽ 28 വരെയാണ്. ഇനി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായുള്ള അവകാശം എന്ന് പറയുമ്പോൾ 29-30 ആണ്. ഇനി ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം എന്ന് പറയുന്നിടത്ത് എത്രയാണ്? 32 ആണ് വരുന്നത്. പിന്നെ മൗലികാവകാശങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 7 ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഉള്ളത്, നിലവിലുള്ളത് 6. അതിൻ്റെ അകത്ത് ഇല്ലാതെ പോയെന്താണ്? സ്വത്തവകാശമാണ്. അതൊരു മൗലിക നിയമാവകാശങ്ങളിലേക്ക് മാറ്റി. അപ്പോൾ നിലവിൽ 6 എന്താണ് അവകാശങ്ങളാണ് ഉള്ളത്. അതിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ, ഏത് ആർട്ടിക്കിളാണ്? 12 മുതൽ 15 വരെയുള്ള ഭാഗങ്ങളാണ്. 12 മുതൽ 15 വരെയുള്ള വകുപ്പുകളിലാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് പാർട്ട് വരുന്നത്? 3 ഭാഗം 12 മുതൽ 15 വരെ വകുപ്പ്. 3 ഭാഗം 12 മുതൽ 15 വരെ വകുപ്പുകളിലാണ് ഇത് പ്രതിപാദിക്കുന്നത്. ഇനി ഇന്ത്യയുടെ മാഗ്നാകാർട്ട അല്ലെങ്കിൽ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നെല്ലാം അറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. അപ്പോൾ മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടംകൊണ്ടിരിക്കുന്നത് USA നിന്നാണ്. അപ്പോൾ ആദ്യം വന്ന കാലത്ത് എത്ര ഉണ്ടായിരുന്നു? 7 ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിലവിൽ 6 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് ഈ മൗലികാവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കിയത് എന്താണ്? അത് സ്വത്തവകാശമാണ്. സ്വത്തവകാശം ഇപ്പോൾ ഉള്ളത് നിയമാവകാശം ആയിട്ടാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? അപ്പോൾ അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ ഈ 6 മൗലികാവകാശങ്ങൾ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? 19 വകുപ്പാണ്. 6 മൗലികാവകാശങ്ങളെ പ്രതിപാദിക്കുന്ന വകുപ്പാണ് 19 വകുപ്പ്. ഇതിൽ മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യം പാസാക്കിയ ഭരണഘടനയുടെ വകുപ്പാണ് 17, അനുച്ഛേദം 17. തൊട്ടുകൂടായ്മ അയിത്തം ഇവ നിരോധിക്കുന്നത് 17 അനുച്ഛേദത്തിലാണ്. അതുപോലെ മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയുടെ വകുപ്പും അനുച്ഛേദം 17. പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? എപ്പോഴാണത്? 2010 ഏപ്രിൽ 1 2010 ഏപ്രിൽ 1. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന കൊടുക്കുന്നത് 15 വകുപ്പാണ്. സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുന്നത് 16 വകുപ്പാണ്. അപ്പോൾ സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുന്ന വകുപ്പ് ഏതാണ്? 16 അനുച്ഛേദം ആണ്. നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ് എന്ന് കാണിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 14. അനുച്ഛേദം 14 നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്ന് കാണിക്കുന്നത് 14. ഇനി പത്രസ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പാണ് 19 വകുപ്പാണ്. 19 വകുപ്പ്. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് 21 അനുച്ഛേദമാണ്. അതുപോലെ തന്നെ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ളൊരു അവകാശം എന്ന് പറയുന്നത് അതും 21 അനുച്ഛേദമാണ്. 6 മുതൽ 14 വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി എത്രയാണ്? 86 ഭരണഘടനാ ഭേദഗതി. അത് വന്ന് 2002. 93 ഭേദഗതി ബിൽ പ്രകാരമാണ്. 93 ഭേദഗതി ബിൽ പ്രകാരം 2002 86 ഭരണഘടനാ ഭേദഗതിയുടെ പ്രത്യേകത 6 മുതൽ 14 വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകണം എന്നുള്ളതാണ്.
അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നത് വകുപ്പാണ്, 51-ാം വകുപ്പാണ്, 51-ാമത്തെ വകുപ്പ്. ഇനി മൗലിക കടമകളെക്കുറിച്ച് നോക്കാം. മൗലിക കടമകൾ എന്ന് പറയുമ്പോൾ ഈ ഭരണഘടന ശരിക്കും നിലവിൽ വന്ന സമയത്തൊന്നും ഈ ഭരണഘടനയിൽ മൗലിക കടമകളെ ഉൾപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് 42-ാം ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പം അത് വന്നിരിക്കുന്നത് 1976-ലാണ്. 42-ാം ഭരണഘടനാ ഭേദഗതിയാണ് 1976-ലാണ്. ഇനി ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെക്കുറിച്ച് പറയുന്നത്? അത് ഭാഗം 4A-ലാണ്. മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 51-A. അപ്പോൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയതെന്ന് ഞാൻ ചോദിക്കുന്നത്, അത് 4A-ലാണ്. അപ്പോൾ 4 എന്ന് പറയുമ്പോൾ അവിടെ വന്നത് എന്തൊക്കെയായിരുന്നു, നിർദ്ദേശതത്വങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന ഭാഗങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് 4A-ലാണ് ഏത് വന്നിരിക്കുന്നത്, ഈ മൗലിക കടമകളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 51-A ആണ്. മൗലിക കടമകൾ പിന്നെ ഏത് ഭരണഘടനയുടെ ഏത് നിർദ്ദേശപ്രകാരമാണ് ഉണ്ടായത്? ആ കമ്മിറ്റിയുടെ പേര് സ്വരൺ സിംഗ് കമ്മിറ്റി എന്നാണ്. അപ്പോൾ ഈ സ്വരൺ സിംഗ് കമ്മിറ്റികളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ഇനി ഏതു രാജ്യത്തെ അനുകരിച്ചാണ് ഇന്ത്യൻ ഭരണഘടന മൗലിക കടമകൾ കൂട്ടിച്ചേർത്ത്? റഷ്യ അനുകരിച്ചിട്ടാണ്. അപ്പോൾ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഈ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതാണ് ഇന്ദിരാഗാന്ധി ആണ്. എത്ര മൗലിക കടമകളാണുള്ളത്? 11 മൗലിക കടമകളാണ് ഉള്ളത്. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 11 എണ്ണമാണുള്ളത്. പിന്നെ ഈ 11-ാമത്തെ മൗലിക ഭരണഘടന, ഈ 11-ാമത് മൗലിക ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി എന്ന് പറയുന്നത് 86-ാം ഭേദഗതി 2002-ലാണ്. അപ്പോൾ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഒരുക്കുന്ന അത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നാണ് ഇതിൻ്റെ അകത്ത് കൂട്ടിച്ചേർത്തത്. അപ്പോൾ 11-ാമത് കൂട്ടിച്ചേർത്തത് 86-ാം ഭരണഘടനാ ഭേദഗതി 2002. ഇനി എന്താണ്, മൗലിക കടമകൾ 11 എണ്ണമുണ്ട്. ഇനി 42-ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയായി എത്ര മൗലിക കടമകളാണുള്ളത്? അന്ന് 10 മൗലിക കടമകളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 86-ാം ഭേദഗതി പ്രകാരം 2002 11-ാമത് മൗലിക ഭരണഘടനകൾ ഉണ്ടാക്കി. ഇനി നിർദ്ദേശതത്വങ്ങളെ പോലെ തന്നെ മൗലിക കടമകളും കോടതിയിലൂടെയൊന്നും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇത്രയും കണ്ടൻറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.